വയോജന ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം തേടുമെന്ന് മാണി സി കാപ്പൻ എം എൽ എ. തലപ്പുലം ഗ്രാമപഞ്ചായത്ത്, തലപ്പുലം സർവീസ് സഹകരണ ബാങ്ക്, ടൂറിസം പ്രൊമോഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആഗോള സീനിയർ സിറ്റിസൺസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായ നിറവ് 2024 എന്ന പേരിൽ വയോജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. തലപ്പലം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൂട്ടായ്മ മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെയാണെങ്കിലും കേന്ദ്രത്തിന്റെ സഹായമുണ്ടാകും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാരണത്തേക്കാൾ കേരളത്തിലാണ് ആയുസിന്റെ തിരക്ക് കൂടുതലുള്ളത്. പലപ്പോഴും സഹായങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സഹായഹസ്തങ്ങൾ നീട്ടാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീർച്ചയായും ഇത്തരമൊരു സംഘടനയും കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനുവേണ്ട എല്ലാ പിന്തുണയും എന്റെ ഭാഗത്ത് ഉണ്ടാവും. പിന്നീട് അറിയിക്കുകയാണ്. വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിക്കണമെന്ന ആവശ്യം സബ്മിഷനായി അടുത്ത നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയോജന ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽസമ്മ തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകല ആർ, ജെറ്റോ ജോസ്, മേഴ്സി മാത്യു, TPWS പ്രസിഡന്റ് ജോർജ് തോമസ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. സീനിയർ സിറ്റിസണിനെ ചടങ്ങിൽ ആദരിച്ചു. ഐ4A ന്യൂസ്, പാലാ.